നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സുജയ പാർവതി. മേയറുടെ കത്തിൽ വിവാദം തീരുന്നില്ല. കത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മേയർ ആര്യ രാജേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകിയ മേയർ പിന്നീട് മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൌസിലെത്തി നേരിട്ട് കണ്ടു. കത്ത് വ്യാജമെന്ന് ആര്യ രാജേന്ദ്രൻ ആവർത്തിച്ചു. താൻ കത്ത് തയ്യാറാക്കുകയോ ഒപ്പിടുകയോ ചെയ്തിട്ടില്ല. തന്റേതല്ലാത്ത കത്ത് പ്രചരിച്ചതിനാൽ അതിന്റെ ഉറവിടം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്നും മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു. ലെറ്റർ ഹെഡിന്റെ ഭാഗവും ഒപ്പുവരുന്ന ഭാഗവും കോപ്പിയിൽ അവ്യക്തമാണ്. മേയർ സെക്ഷനിൽ ക്രമക്കേട് നടന്നതായി സംശയമില്ലെന്നും ലെറ്റർ ഹെഡ് വ്യാജമാണോ എന്ന് പരിശോധിക്കണമെന്നും ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. അല്ല, അതെനിക്ക് എങ്ങനെ ഒരു, അതാ ഞാൻ പറഞ്ഞത്, അതിനകത്ത് ലെറ്റർ ഹെഡിന്റെ ഭാഗം വരുന്ന സ്ഥലവും ഒപ്പു വരുന്ന ഭാഗവും അതൊരു വ്യക്തമല്ലാത്ത രീതിയിലാണ് കാണുന്ന. ഒറ്റയടിക്ക് കാണുമ്പോൾ അത് വ്യക്തം, അതിന്റെ ചിലപ്പോ പിന്നെ മറ്റു രീതിയിലൊക്കെ അന്വേഷണം വരുമ്പോ അതിന്റെ സത്യാവസ്ഥ അത് കണ്ടെത്തട്ടെ. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ പാലോട് വ്യാജകത്തെന്നുള്ള പാർട്ടിക്ക് നൽകിയ വിശദീകരണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടിയുടെ കൂടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ടുള്ള ഒരു പരാതി അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കുന്നു. മുഖ്യമന്ത്രിയെ പിന്നീട് നേരിട്ട് കാണുന്നു. ഇതിലൂടെ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത് എന്താണ്? കത്ത് വ്യാജമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. ഒപ്പം തന്നെ അവരുടെ കൂടുതൽ വിശദീകരണവും ഇക്കാര്യത്തിൽ വരുന്നു. തന്റെ ഓഫീസിൽ നിന്നും ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നതായി സംശയിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം താൻ നടത്തി, ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ തേടി. അങ്ങനെ ഒരു പ്രശ്നം ഓഫീസിൽ നിന്ന് മേയർ സെക്ഷനിൽ നിന്ന് നടന്നിട്ടില്ല എന്നത് അവർ വ്യക്തമാക്കി പറയുന്നുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുണ്ടായ സാഹചര്യമാണ്, ഇതിന്റെ ഉറവിടം വ്യക്തമാകണം. ഒപ്പം തന്നെ ഇത് വ്യാജമാണ്, അതിൽ തന്നെ തനിക്ക് അപകീർത്തികരമാകുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു, ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണം എന്നതുകൊണ്ടാണ് ഈ പോലീസിനെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാമെന്ന കാര്യത്തിൽ ഉറപ്പു നൽകിയെന്നും പറയുന്നുണ്ട്. ഡി ആർ എല്ലിന്റെ കത്തുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി സെക്രട്ടറി ഡി ആർ എല്ലിന്റെ കത്തുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടിയുണ്ട്. ആ കത്ത് സംബന്ധിച്ച് ഡി ആർ എല്ലിൽ തന്നെയാണ് വിശദീകരിക്കേണ്ടതെന്ന് മേയർ പറയുന്നുണ്ട്. ഏതായാലും തന്റെ കത്ത് ഒരിക്കലും താൻ എഴുതിയിട്ടില്ല, താൻ അതിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. മറ്റൊന്ന്, ഈ ലെറ്റർ പാഡിലെ തന്റെ പേരുള്ള ഭാഗവും ഒപ്പുള്ള ഭാഗവും എല്ലാം അവ്യക്തമായാണ് കാണുന്നത്. ഒറ്റയടിക്ക് നോക്കിയാൽ അത് കൃത്യമായി കാണാനാവാത്ത വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിർമ്മിക്കുക, വ്യാജ കത്ത് നിർമ്മിക്കുക എന്നത് ഇപ്പോൾ ഈ കാലത്ത് പ്രയാസമുള്ള കാര്യമല്ല എന്ന ഒരു വിവരം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്, ഒരു പ്രതികരണം കൂടി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വ്യാജ കത്താണ്, താൻ ഈ കത്ത് എഴുതിയിട്ടില്ല, കത്ത് നൽകിയിട്ടില്ല പാർട്ടിക്ക് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. ഏതായാലും പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഇത് ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് പങ്കുവെക്കപ്പെട്ടത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി പാർട്ടി ഇക്കാര്യം പരിശോധിക്കുമെന്ന മറുപടിയും മേയർ നൽകുന്നുണ്ട്. ഏതായാലും വ്യാജ കത്താണ് എന്ന ആരോപണത്തിൽ, അല്ല വിശദീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മേയർ. അതിനോടനുബന്ധമായ പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചു. അതിൽ, അതായത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ പരാതി പരിശോധിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കിട്ടിയെന്നാണല്ലോ മേയർ പറയുന്നത്. പോലീസിൽ നൽകുന്ന പരാതി സംബന്ധിച്ച് എന്താണ് ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്? ഏതായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കത്തിൽ ഒപ്പിട്ടിട്ടില്ല, തനിക്ക് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ല എന്നുകൂടി മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഇതൊരു വ്യാജ കത്താണെന്ന് ബോധ്യമുള്ളതിനാലാണ് അപവാദ പ്രചരണങ്ങൾ തനിക്കെതിരെ നടക്കുന്നതിന്റെ തുടർച്ച എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഈ വിവാദത്തെയും വിശേഷിപ്പിക്കുന്നത്. ലെറ്റർ ഹെഡിന്റെ ഭാഗം ഒപ്പം ഒപ്പിന്റെ ഭാഗം അത് കോപ്പിയിൽ അവ്യക്തമാണ് എന്ന് ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. ആദിൽ പാലോട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന മേയർ പാർട്ടിക്കുള്ളിൽ തന്നെ തനിക്കെതിരെ നടക്കുന്ന ഒരു നീക്കം അത് തുറന്നുകാട്ടപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചും ജില്ലാ നേതൃത്വത്തിലും അവിടെ തിരുവനന്തപുരത്ത് പൊതുവെ നടക്കുന്ന ചില ഉൾപാർട്ടി തർക്കങ്ങളുടെ ഒരു പ്രതിഫലനം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തുന്നുമുണ്ടോ? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പരാതി നൽകുന്ന ഘട്ടത്തിൽ നേരിട്ട് സംസാരിച്ചു എന്ന്
മനസ്സിലാക്കാനാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്റെ ഓഫീസിനെ തന്റെ പാർട്ടിയെ എന്ന നിലയിൽ അത് പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല തന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത് എന്ന പ്രതികരണം കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ തുടർന്നുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം ലെറ്റർ പാഡുകൾ എണ്ണിപ്പരിശോധിക്കുക അതുൾപ്പെടെയുള്ള നടപടികൾ പോലീസിന്റെ നിർദ്ദേശാനുസരണം നടത്താമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള സംശയങ്ങൾ മേയർക്കുമുണ്ട് എന്നത് വ്യക്തമാണ് ഏതായാലും തുടർന്നുള്ള അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉടനടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ അത് സംബന്ധിച്ച ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം അതും കൂടുതൽ വിശദമായി തന്നെ പരിശോധിക്കുമെന്ന കാര്യവും ഈ പ്രതികരണങ്ങളിലൂടെ ഇന്ന് നടന്ന നടപടികളിലൂടെയൊക്കെ വ്യക്തവുമാണ് സുജയ ഓക്കെ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് കത്ത് വിവാദത്തിൽ മേയറെ പിന്തുണച്ച CPIM വിവാദ കത്ത് വ്യാജമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വിശദീകരിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു വിഷയത്തിൽ കൂടുതൽ പരിശോധന നടത്തും പിൻവാതിലിലൂടെ പ്രവർത്തകരെ തിരികെ കയറ്റാൻ കത്ത് നൽകുന്ന പതിവ് CPIMനില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു വ്യാജകത്ത് തയ്യാറാക്കിയിട്ടുള്ളവർ ആരാണെന്ന് കണ്ടെത്തട്ടെയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു വ്യക്തമാക്കി മേയർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് അവരെഴുതിയിട്ടുള്ള കത്തല്ല എന്നും ആ കത്ത് എങ്ങനെയാണ് ഈ രൂപത്തിൽ രൂപപ്പെട്ടതെന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കും അത് അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് പത്രത്തിലൊക്കെ വന്നിട്ടുള്ള വാർത്ത കൂടിയാണ് അത് അവര് പിന്നെ വേറെ ഇടപെടേണ്ട കാര്യമില്ല CPIM തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിലെ കടുത്ത വിഭാഗീയതയാണ് നിയമന കത്ത് ചോർന്നതിന് പിന്നിലെന്ന് സൂചന നഗരസഭാ പാർലമെന്ററി പാർട്ടിയിലെ അധികാര തർക്കവും വിവാദങ്ങൾക്ക് ചൂട് പകർന്നിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയാണ് അടിയന്തര നേതൃയോഗം നാളെ ചേരാൻ ജില്ലാ ഘടകത്തിന് പാർട്ടി നിർദ്ദേശം നൽകിയത് അതിശക്തമായ വിഭാഗീയത ഒരു ഭാഗത്ത് രൂക്ഷമായ അധികാര വടംവലി മറ്റൊരു ഭാഗത്ത് CPIM നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയത് തലസ്ഥാന പാർട്ടിയിലെ നേതൃതലത്തിലെ കടുത്ത ഭിന്നതയാണ് സംസ്ഥാന സമിതി അംഗങ്ങളുടെ മൗനാനുവാദത്തോടെയാണ് ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് 8 മാസത്തോളമായിട്ടും പുതിയ ജില്ലാ സെക്രട്ടറിയെ നിശ്ചയിക്കാൻ കഴിയാത്തതിന് കാരണവും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിലെ പ്രശ്നങ്ങളിൽ മേയറെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പാർട്ടി തയ്യാറല്ല എന്നുമാത്രമല്ല മേയർ ആര്യ രാജേന്ദ്രന് പൂർണ്ണ പിന്തുണയും പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് മേയറുടെ ഓഫീസിൽ നിന്ന് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി DR അനിലിനു നൽകിയതാണ് വിവാദ കത്ത് എന്നാണ് സൂചന DR അനിലാണ് ഈ കത്തിന്റെ ചോർച്ചയ്ക്ക് പിന്നിലെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ഇതിന് പകരം വീട്ടിലെന്ന നിലയ്ക്കാണ് മറുഭാഗം DR അനിൽ ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ മറ്റൊരു കത്ത് പുറത്തുവിട്ടതെന്നും വാദമുണ്ട് നഗരസഭാ കൌൺസിലിലെ CPIM പാർലമെന്ററി പാർട്ടിയിലെ ഭിന്നതയാണ് നിലവിലെ വിവാദത്തോടെ മറനീക്കിയിരിക്കുന്നത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ DR അനിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീമും തമ്മിലുള്ള അധികാര തർക്കം കഴിഞ്ഞ കുറേ നാളുകളായി നഗരസഭയിൽ CPIMനെ കുഴയ്ക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് കത്ത് വിവാദമെന്നതാണ് പാർട്ടി വിലയിരുത്തൽ ഇരുകൂട്ടർക്കുമെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ഒരു കോണിൽ ശക്തമാണ് നാളെ ചേരുന്ന നേതൃയോഗം ഈ വിഷയങ്ങളടക്കം പരിഗണിക്കും പാർലമെന്ററി പാർട്ടിയിൽ വലിയ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട് 24 തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്തുവിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കരിങ്കൊടി പ്രതിഷേധം സെക്രട്ടേറിയറ്റിൽ നിന്നും മടങ്ങുമ്പോഴാണ് ബൈക്കിലെത്തിയ 4 പേർ ആര്യ രാജേന്ദ്രനെതിരെ കരിങ്കൊടി വീശിയത് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത് മറ്റു വാർത്തകളിലേക്ക് ചാൻസലർ തെറിക്കുമോ ഗവർണർക്കെതിരെ കടുത്ത നടപടിക്ക് സർക്കാരിന് CPIM അനുമതി ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരും ഗവർണർക്കെതിരെ സർക്കാരിന് ഏതറ്റം വരെയും പോകാമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു ഗവർണറെ ഉപയോഗപ്പെടുത്തി RSS ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സർവകലാശാലകളിൽ RSS ബന്ധമുള്ളവരെ കയറ്റി വർഗീയ ചേരിതിരിവിനാണ് ശ്രമം ഗവർണറുടെ നടപടിയെ നിയമപരമായും ഭരണഘടനാപരമായും നേരിടും ഇതിനെ രാഷ്ട്രീയമായി തുറന്നുകാട്ടും ഗവർണർ ചാൻസലർ സ്ഥാനത്ത് തുടരേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം സർക്കാരിന് ഏതറ്റം വരെയും പോകാം എന്ത് നടപടിയും സ്വീകരിക്കാം ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതറ്റം വരെയും പോകുന്ന ഒരു നിലപാടിനെ നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും നമുക്ക് ഫലപ്രദമായി എങ്ങനെ പ്രതിരോധിക്കാമെന്ന കാര്യം പാർട്ടി കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിട്ടുള്ളതാണ് ഏതറ്റം വരെയും പോകാം അത് പിന്നെ ഏതറ്റം വരെയും പോകാമെങ്കിൽ എന്തുവാം അതാണ് ബില്ലുകൾ തടഞ്ഞു വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായതും ഭരണഘടനാപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണറുടെ നിലപാടിനെതിരായി ജനങ്ങളെ അണിനിരത്തി വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടരും മുഴുവൻ വീടുകളിലും ലഘുലേഖ വിതരണം ചെയ്യും
15 നടക്കുന്ന രാജ്ഭവൻ മാർച്ചും ധർണയും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമഗ്രമായ പരിശോധന നടത്തി നിയമം കൊണ്ടുവരും. അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു ബില്ല് വരുന്നതിന് പോലുള്ള സാധ്യതയുണ്ട്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ വളരെ അതൊക്കെ ഇരുതലമൂർച്ചയുള്ള ഒരു ഭാഗമാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഫലപ്രദമായ ഒരു ബില്ല് വരാനാണ് സാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഉയർത്തിയത് അടഞ്ഞ അധ്യായമാണെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്നവരെല്ലാം രാഷ്ട്രവിരുദ്ധനാണെന്ന നിലപാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 തിരുവനന്തപുരം. ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ മറുപടി നൽകി. തപാൽ മാർഗമാണ് മറുപടി നൽകിയത്. നാളെ ഇമെയിൽ വഴിയും മറുപടി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗവർണർക്ക് മറുപടി നൽകാൻ വൈസ് ചാൻസലർമാർക്ക് ഹൈക്കോടതി നൽകിയ സമയപരിധി നാളെ വൈകുന്നേരം 5 അവസാനിക്കും. കേരള സർവകലാശാലയും കുഫോസും നേരത്തെ മറുപടി നൽകിയിരുന്നു. ഷാരോൺ രാജ് കൊലക്കേസിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം. ഷാരോണിന് നൽകിയ ശേഷം ബാക്കി വന്ന കഷായവും വിഷം കലക്കിയ പാത്രവും രാമവർമ്മൻ ചിറയിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഷാരോൺ രാജിനെ വകവരുത്താൻ പലതവണ ശ്രമിച്ചെന്ന് പ്രതി ഗ്രീഷ്മയുടെ കുറ്റസമ്മത മൊഴി. ജ്യൂസ് ചാലഞ്ച് ഇതിന്റെ ഭാഗമായിരുന്നെന്നും ഗ്രീഷ്മ മൊഴി നൽകി. രാവിലെ 10:30 രാമവർമ്മൻ ചിറയിലെ വീട്ടിൽ ഗ്രീഷ്മയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ആദ്യ മണിക്കൂറിൽ തന്നെ നിർണായക തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. ഷാരോണിന് നൽകിയ വിഷം ചേർത്ത കഷായത്തിന്റെ ബാക്കി ഭാഗം, കഷായം കീടനാശിനിയുമായി ചേർത്ത പാത്രം എന്നിവ ഗ്രീഷ്മ തന്നെ അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു. തുടർന്ന് കേസിലെ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മൽ കുമാറിനെ അന്വേഷണ സംഘം വീട്ടിലെത്തിച്ചു. നിർമ്മൽ കുമാർ ഈ വസ്തുക്കളും കീടനാശിനിയും തിരിച്ചറിഞ്ഞു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തുനിന്ന് തെളിവുകൾ ശേഖരിച്ചു. 7 മണിക്കൂറിലധികമാണ് രാമവർമ്മൻ ചിറയിൽ ഗ്രീഷ്മയുമായുള്ള തെളിവെടുപ്പ് നടന്നത്. SP ഓഫീസിൽ നിന്ന് മാസ്ക് ധരിച്ചിറങ്ങിയ ഗ്രീഷ്മ സ്വന്തം വീടെത്തിയതോടെ കറുത്ത ഷോൾ കൊണ്ട് മുഖം മറച്ചു. തമിഴ്നാട് പോലീസിന്റെ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. ചോദ്യം ചെയ്യലിൽ ഷാരോണിനെ കൊലപ്പെടുത്താൻ താൻ പലതവണ ശ്രമിച്ചെന്ന ഗ്രീഷ്മയുടെ കുറ്റസമ്മതമൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷാരോണിനെ വകവരുത്താനായി താൻ 2 മാസമായി ശ്രമിക്കുകയായിരുന്നുവെന്നും ജ്യൂസ് ചലഞ്ച് ഈ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നുവെന്നുമാണ് ഗ്രീഷ്മ നൽകിയിരിക്കുന്ന മൊഴി. ഷാരോണും ഗ്രീഷ്മയും ഒരുമിച്ച് കഴിഞ്ഞ സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മ്യൂസിയം ലൈംഗിക അതിക്രമ കേസിലെ പ്രതി സന്തോഷിനെതിരെ വീണ്ടും ആരോപണം. തൊടുപുഴയിൽ വനിതാ ഡോക്ടർക്ക് നേരെ സന്തോഷ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് സംശയം. തൊടുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി. സർക്കാർ വാഹനത്തിൽ ഔദ്യോഗിക യാത്ര പോയപ്പോൾ സന്തോഷ് അതിക്രമം കാട്ടിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 2021 December 6 വൈകിട്ട് 6 തൊടുപുഴയിലെ സംഭവം. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ യുവതി ജോലി കഴിഞ്ഞ് നടന്നു പോകുന്നതിനിടെ പിന്നാലെ എത്തിയ മെലിഞ്ഞ വ്യക്തി കടന്നുപിടിച്ചുവെന്നാണ് കേസ്. സന്തോഷ് ആ ദിവസം തൊടുപുഴയിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാൻ പോലീസ് അന്വേഷണം തുടങ്ങി. ഈ പരാതി തൊടുപുഴ സ്റ്റേഷനിൽ റിപ്പോർട്ടായതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും CCTV ക്യാമറകൾ ടൗണിലുള്ള ക്യാമറകളെല്ലാം പരിശോധിച്ചു. ചില വിവരങ്ങൾ ചിലർ വിളിച്ച് അറിയിച്ചിരുന്നു. നമ്മളത് ആ ഭാഗങ്ങളിൽ നോക്കുന്നതേ ഉള്ളൂ. അതിൽ ഒരു മുൻവിധിയോടുകൂടിയൊന്നും ഞങ്ങൾ ഈ അന്വേഷണമായിട്ട് പോകുന്നില്ല. സംഭവം സ്ഥിരീകരിച്ചാൽ സന്തോഷിനെതിരെ പുതിയ കേസുകൂടി രജിസ്റ്റർ ചെയ്യും. അതിനിടെ മ്യൂസിയത്ത് വനിതാ ഡോക്ടറെ ആക്രമിച്ച കേസിൽ സന്തോഷിനെ മ്യൂസിയം കോമ്പൗണ്ടിൽ ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 24 തിരുവനന്തപുരം. ഇടുക്കി. തിരുവനന്തപുരത്ത് ഷാഡോ പോലീസ് ചമഞ്ഞ് പെൺകുട്ടികളെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. കൊലക്കേസ് പ്രതിയായ പുത്തൻപാലം സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. നിർഭയയിൽ നിന്നും ചാടിപ്പോയ പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയായത്. പോലീസ് എന്ന വ്യാജേന പെൺകുട്ടികളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. പൂജപ്പുര പോലീസാണ് പ്രതിയെ പിടികൂടിയത്. 6 നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് നേട്ടം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 4 BJP ജയിച്ചു. തെലങ്കാനയിലെ മുനുഗോഡുവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ BJPക്കെതിരെ TRS ജയം സ്വന്തമാക്കി. RJD, ശിവസേന എന്നീ പാർട്ടികളും ഓരോ സീറ്റിൽ ജയിച്ചു. ബീഹാറിലെ 2, ഉത്തർപ്രദേശ്, ഒഡീഷ, ഹരിയാന, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ സീറ്റുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാറിലെ ഗോപാൽഗഞ്ച് മണ്ഡലം BJP നിലനിർത്തി. മഹാസഖ്യത്തിനെതിരെ BJPയുടെ കുസുംദേവി 1794 വോട്ടുകൾക്കാണ് വിജയിച്ചത്. മോക്കമ്മ മണ്ഡലം RJDയുടെ നീലം ദേവി 16741 വോട്ടുകൾക്ക് നിലനിർത്തി. ഉത്തർപ്രദേശിലെ ഗോര ഗോക്രൺനാഥ് ഉപതെരഞ്ഞെടുപ്പിൽ 26125 വോട്ടുകൾക്ക് BJP സമാജ്വാദി പാർട്ടിയെ പരാജയപ്പെടുത്തി. ഹരിയാനയിലെ ആദംപൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയേറ്റു. പാർട്ടി വിട്ട് BJPയിലെത്തിയ കുൽദീപ് ബിഷ്ണോയുടെ മകൻ ഭവ്യ ബിഷ്ണോയ് BJPക്ക് വേണ്ടി 15740 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചു.
ഒഡീഷയിലെ ദാംനഗർ മണ്ഡലം ബി ജെ പിയുടെ സൂര്യബൻസി സൂരജ് 9,742 വോട്ടുകൾക്ക് നിലനിർത്തി. മഹാരാഷ്ട്ര അന്തേരി ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ഋതുചാലത്കെ 53,471 വോട്ടുകൾക്ക് വിജയിച്ചു. നോട്ടയാണ് രണ്ടാം സ്ഥാനത്ത്. തെലങ്കാനയിലെ മുനുഗോഡു മണ്ഡലത്തിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ ടി ആർ എസിന്റെ കുസുകുണ്ടല പ്രഭാകർ റെഡ്ഡി വിജയിച്ചു. ടി ആർ എസിന് 42% വോട്ടുകൾ ലഭിച്ചപ്പോൾ ബി ജെ പി 39% വോട്ടുകൾ നേടി. 24 ഡൽഹി. സാമ്പത്തിക സംവരണ കേസിൽ സുപ്രീംകോടതി നാളെ വിധി പറഞ്ഞേക്കും. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കെതിരായ ഹർജിയാണ് പരിഗണിക്കുന്നത്. മുന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയായി സംവരണം നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് ഹർജിക്കാരുടെ വാദം. സാമ്പത്തികമായി ദുർബലാവസ്ഥയിലുള്ളവർ മുന്നോക്ക വിഭാഗത്തിലാണ് എന്നതിനാൽ മാത്രം നീതി നിഷേധിക്കാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ഭരണഘടനയുടെ 103 ഭേദഗതി തുല്യതയുടെ ലംഘനമാണെന്നാണ് സുപ്രീംകോടതിക്ക് മുന്നിലുള്ള ഹർജികളിലെ ആക്ഷേപം. ഭരണഘടനയിൽ സംവരണം ഘടനാപരമായ അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നു. ചരിത്രപരമായി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പ്രവേശനം നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമോ ശാക്തീകരണമോ നൽകുക എന്നതാണ് സംവരണത്തിന്റെ ലക്ഷ്യം. സാമ്പത്തികമായി ഏതെങ്കിലും വിഭാഗത്തെ ശാക്തീകരിക്കാനുള്ള ഒരു മാർഗമല്ല സംവരണമെന്നും ഹർജികൾ പറയുന്നു. സാമ്പത്തിക സംവരണം പുതിയ കാലത്ത് അത്യന്താപേക്ഷിതമായ സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്നായിരുന്നു എതിർവിഭാഗത്തിന്റെ നിലപാട്. ഈ രാജ്യത്തെ ഋഷാപ്പുള്ളരായ ബ്രാഹ്മണോ അതുപോലെയുള്ള ആളുകൾ ഇപ്പോൾ സുപ്രീംകോടതിയിലെ മറ്റു കോടതിയിലെ ഉയർന്ന ജാതിയെന്ന് മുദ്ര കുത്തപ്പെട്ട ഒന്നും ലഭിക്കാത്ത ക്ലർക്കുമാർ, വലിയൊരു ശതമാനം ക്ലർക്കുമാരടക്കമുള്ളവരുടെ അവകാശങ്ങൾക്ക് ഒരു ചെറിയ പരിരക്ഷ കിട്ടും. അവരുടെ പട്ടിണിയും കണ്ണീരും ദുരിതവും ഒപ്പം കുറേയധികം എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തുക. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ നിർണായകമായിരിക്കും സുപ്രീംകോടതി വിധി. ഏറെ പ്രധാനപ്പെട്ട കേസായിട്ടും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമായിട്ടും കേരളം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ നിലപാടുകളൊന്നും സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയില്ല. സുപ്രീംകോടതിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ. 24 അടുത്ത വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കുള്ള പരിശീലനം പാലാ ബ്രില്യന്റിൽ ആരംഭിക്കുന്നു. പ്ലസ് ടു മാർക്കും കഴിഞ്ഞ നീറ്റ് പരീക്ഷാ സ്കോറും അടിസ്ഥാനമാക്കി സ്കോളർഷിപ്പോടെയാകും പരിശീലനം. റിപ്പീറ്റേഴ്സ് കോഴ്സിൽ ഈ മാസം 9 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ തുടങ്ങും. അടുത്ത വർഷം മെഡിക്കൽ പ്രവേശനം ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കായി പാലാ ബ്രില്യന്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ തീവ്ര പരിശീലനം തുടങ്ങുകയാണ്. 2022 നീറ്റ് പരീക്ഷയിലൂടെ ഇന്ത്യയിലെ സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ 85% മലയാളി വിദ്യാർത്ഥികളും ബ്രില്യന്റിലാണ് പരിശീലിച്ചത്. പ്ലസ് ടുവിലെ ഉയർന്ന മാർക്കും നീറ്റ് 2022 സ്കോറും പരിഗണിച്ച് സ്കോളർഷിപ്പ് നേടുന്നവർക്ക് ഫീസ് ഇളവോടുകൂടി റിപ്പീറ്റേഴ്സ് കോഴ്സിന്റെ ഭാഗമാകാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യവുമുണ്ട്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ മാർഗരേഖ നടപ്പിലായാൽ അടുത്ത വർഷം ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ 20,000+ പുതിയ ഗവൺമെന്റ് സീറ്റുകൾ ഉണ്ടാകും. പുതിയ അവസരങ്ങളെ മുതലാക്കാൻ വർഷങ്ങളായി തുടരുന്ന വിജയത്തിന്റെ കരുത്തിൽ ബ്രില്യന്റ് തയ്യാറെടുത്തു കഴിഞ്ഞു. നീറ്റ് റിപ്പീറ്റേഴ്സ് പുതിയ ബാച്ചിൽ 9 ക്ലാസുകൾ ആരംഭിക്കുന്നത്. 24 കോട്ടയം. സെമിയിലേക്ക് ആരൊക്കെ? T20 ലോകകപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇന്ത്യ സെമിയിൽ. അവസാന മത്സരത്തിൽ സിംബാബ്വെയെ 71 റൺസിന് തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയത്. നേരത്തെ നെതർലാൻഡ്സ് ദക്ഷിണാഫ്രിക്കയെ തകർത്തതോടെ ഇന്ത്യ സെമി ഉറപ്പിച്ചിരുന്നു. ഇതോടെ ലോകകപ്പിലെ സെമി ചിത്രം തെളിഞ്ഞു. ന്യൂസിലാൻഡ് പാകിസ്ഥാനെയും ഇന്ത്യ ഇംഗ്ലണ്ടിനെയും സെമിയിൽ നേരിടും. എറണാകുളം നെല്ലിക്കുഴിയിൽ നിയമം ലംഘിച്ച് KSRTC ബസിന്റെ കല്യാണ സർവീസ് വിവാദമായതോടെ കോതമംഗലം നെല്ലിക്കുഴിയിൽ നിന്ന് അടിമാലിയിലേക്ക് പുറപ്പെട്ട ബസ് തിരിച്ചു വിളിപ്പിച്ചു. ഡ്രൈവർക്ക് മോട്ടോർ വാഹന വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വാർത്താസന്ധ്യ പൂർണ്ണമാവുകയാണ്.